അതുകൊണ്ട് കയർത്ത് വിരൽ ചൂണ്ടി സംസാരിക്കല്ലടോ. ഉമ്മനോടും ബാപ്പനോടും കയർത്ത് സംസാരിക്കാൻ പാടില്ല. ഇപ്പൊ രാത്രിയൊക്കെ നേരം പെയ്യുന്ന ബാപ്പ ചോദിക്ക, ജോടി ഉണ്ടോ? അത് ഞാനിങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു രാത്രി. പാരാക്കാ മീറ്റിംഗ്? ആ അത് ചോദിക്കണം കേട്ടോ. അത് ചോദിച്ചില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവും ചക്ക, കേട്ടോ, ബുദ്ധിമുട്ടായി പോവും. പക്ഷേ നോർത്ത് പോയതാന്ന് പറയാൻ അവൻ താല്പര്യമില്ല. അതെ, ഓൻ സിനിമക്കൊക്കെ പോയാവും പറഞ്ഞു. ഞാൻ സിനിമക്ക് പോയതേ എന്തേനി? ഒന്നുമില്ല, ചോദിച്ചതാണ്. 12 മണിക്ക് വന്നോണ്ട് ചോദിച്ച് പോയതാണ്. ആ അങ്ങനെ ചോദിക്കണ്ട കേട്ടാ. ആ ഇല്ല, അപ്പൊ മോനനുസരിച്ച് ജീവിക്കണ ബാപ്പയപ്പം. അല്ലോ പാവ്, ഗൾഫിലൊക്കെ ആണെങ്കിൽ ബാപ്പ, മോൻ ഗൾഫിലും ബാപ്പ പടിയാണെങ്കിൽ മേസ്തിരിൻ്റെ പണിയാ ബാപ്പക്ക്. കല്ലടിക്കാൻ പോവുക, മണലടിക്കാൻ പോവുക, മറ്റേ പുരണ്ടായി കൊടുക്കുക, സ്ഥലം വാങ്ങുക, കണ്ടുപിടിക്കുക, ഇതൊക്കെ കഴിഞ്ഞിട്ടോ ഇയാളെ അവിടുത്തെ കൂർക്കപ്പണി, ഇതൊക്കെ ഔസ്വാമ്യമൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നോക്കി നോളി, ഇവിടെ ഉള്ള എല്ലാ പണി നോക്കി നോളി. ഇതാണ് ഇപ്പൊ ഇസാൻ. വേറെ ടീം ഇപ്പൊ രംഗത്തിറങ്ങിയിരിക്കുന്നത്. അതാരാച്ചാൽ കല്യാണം കഴിഞ്ഞ് ഇവൻ അങ്ങോട്ട് ഓളിയും കൊണ്ട് ഗൾഫ് കണ്ടു പറക്കും. അവിടെ എത്തിയതിന് ശേഷം ഇവൻ്റെ അമ്മക്കൊരു വിസട്ടിട്ട് ആയപ്പണിക്ക് അങ്ങോട്ട് വിളിക്കും. 10 മാസം ഗർഭിണി ആയാൽ എന്നിട്ട് പെണ്ണുങ്ങൾ എന്താ പറയാ, ഞാൻ മോളടുത്തേക്ക്, മോന്റെ അടുത്തേക്ക് പോവുകയാണെന്ന്. എന്തിനാ പോണെന്ന് പറയില്ല. ഇവിടുണ്ടോ? ഉണ്ടല്ലേ. അത് ശരി. അല്ല, ചെലപ്പം എല്ലാ സ്ഥലത്തും ഇപ്പൊ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഈ ലോകം. ഒരു സ്ഥലത്ത് തുടങ്ങിയാൽ എല്ലാവരും തുടങ്ങുമല്ലോ. അതുകൊണ്ടാ ഇത് ഉമ്മക്ക് കൊടുത്ത സ്ഥാനം പരിഗണന എന്താണ്? ഈച്ച് നിൽക്കാൻ കൊണ്ടുപോവുക. എന്നിട്ട് എന്താ പറഞ്ഞറിയോ? ഇങ്ങോട്ട് വരാൻ കയ്യായിട്ടാണ്. കൂട്ടുകുടുംബത്തിൽ കുട്ടി വളർന്ന് വലുതായി അങ്ങനെ കുട്ടിനെ സ്നേഹിക്കാനും ഉമ്മയും ബാപ്പയും വെരാപ്പിയും മരോക്കളും എല്ലാം കൂടി കൂടി സ്നേഹിക്കേണ്ട സാധനമല്ലത്. ഇത് ഇബലണ്ടാളും കൂടി അവിടെ കുത്തുന്നു ഓപ്പയക്കാത്ത എന്താ അറിയോ? ഫസ്റ്റിലായിട്ടാ. എന്നൊരു 3-4 കൊല്ലം കഴിഞ്ഞാൽ ഒന്നായിട്ട് കേട്ട് കെട്ടും പാറാപ്പു. ഇനി സ്കൂളിലൊക്കെ പഠിക്കാൻ ഭയങ്കര ചെലവാ, അത് പറഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ കയറ്റു. അന്ന് അവൻ്റെ അമ്മനെ, ഓളമ്മനെ വേണ്ട, മോൻ്റെ അമ്മയും വേണ്ട, കൊണ്ടോക്കില്ല. ശരീരശാസ്ത്രം മുഴുവൻ പഠിച്ചു കഴിഞ്ഞേ. അതുകൊണ്ടാ അപ്പൊ മാതാപിതാക്കളോട് പുണ്യം ചെയ്യണ്ടോ? താവണട്ടോ, പുൽക്കൊടിയോളം താവണം അമ്മൻ്റെ ബാപ്പൻ്റെ മുമ്പിൽ. ചില കുട്ടികളുണ്ടല്ലേ 10-12 വയസ്സാകുമ്പോഴേക്കും ഉമ്മനോട് മിണ്ടാണ്ടെന്ന് ഒളിന്ന് വലിയ വിവരസ്ഥ. 12 വയസ്സായിട്ടുള്ളൂ ചെക്കൻക്ക് ആണുങ്ങളെ സൗണ്ട് ഇങ്ങനെ വരുന്നുള്ളൂ. അപ്പോഴേക്കും ഉമ്മൻ്റെ നേരെ കുതിര. എന്നിട്ട് ഉമ്മ അവൻ്റെ പടച്ചവനെ ബാപ്പൻ്റെ അതേ ജാതി. ഏയ്, സ്വന്തം പറയല, നിസ്കരിച്ചിട്ട് കാര്യമൊക്കെ ചെയ്യും. പടച്ചവനെ എൻ്റെ അവിടെ ഒറ്റൊന്നും ഇങ്ങനത്തെ ഇല്ല, അത് അത് തന്നെ. അതാണ് ഭിത്ത് തിരഞ്ഞെടുക്കാൻ പറഞ്ഞത്. വീണ്ടും വീണ്ടും പറയാം കേട്ടോ, ഭിത്തിൻ്റെ കാര്യം മറക്കണ്ട. ഇതൊന്നും എനിക്കും നമ്മളെ സുല്ലമിക്കൊന്നും പറഞ്ഞൊന്നുണ്ടാവില്ല. കാരണം അന്നൊന്നും നമുക്ക് ഇങ്ങനത്തെ വിശദീകരണം ഇല്ലല്ലോ കേട്ടോ. നമ്മളൊക്കെ ഏതൊക്കെയോ തിരഞ്ഞെടുക്കുക ചെയ്യാം. നിങ്ങൾ ഭാഗ്യവാന്മാരാ. ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകന്മാരും പണ്ഡിതന്മാരും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജനിക്കാനും വളരാനും സാധിച്ചിട്ടുണ്ട് അല്ലേ? വലിയ കാര്യമല്ലേ? അല്ലേ, ഇപ്പം ഈ സമ്മേളനം ഇവിടെ കൊണ്ടുവയ്ക്കേണ്ട ആവശ്യം എന്താ? കേട്ടോട്ടെ ചിത്ത, മത്സരേന്ന് ഇവർക്ക് പറയാൻ കഴിയില്ല. നമ്മൾ കേട്ടിട്ടില്ല, അറിഞ്ഞില്ല അതിനാ. അപ്പം അതുകൊണ്ട് ഒബിൽ വാൽദേനിസാന എപ്പോഴും മാന്യമായിട്ട് അമ്മനോടും ബാപ്പനോടും ഭർത്താവും പറയാം. മാന്യതയുടെ അതിർവരമ്പ് കടക്കാൻ പാടില്ല കേട്ടോ. ഒരു നിലക്കും മാന്യയുടെ അതിർവരമ്പ് കടന്നുകൊണ്ട് ഉമ്മനോടും ബാപ്പനോടും ഭർത്താവും പറയാൻ പാടില്ല. നമുക്ക് പൈസ ഉണ്ടാവാം, ആരോഗ്യം ഉണ്ടാവാം, ബുദ്ധി ഉണ്ടാവാം, യോഗ്യത ഉണ്ടാവാം, ഡിഗ്രി ഉണ്ടാവാം, ഒക്കെ ഉണ്ടാവാം കേട്ടോ, കടന്നു സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് 4 വിഭാഗം ആളുകൾക്ക് സ്വർഗല്ല. 1 കള്ളുകുടിയൻ, 2 വൽആഖുലി വാൽദൈഹി, മാതാപിതാക്കളെ മാനസികമായി ദ്രോഹിക്കണോ എന്ന്. സ്വർഗല്ല. നിങ്ങളെന്താ വിചാരിച്ചത് ഉമ്മനിയും ബാപ്പ എന്നൊക്കെ പറഞ്ഞാൽ? ഉമ്മയും ബാപ്പി എന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ നെടുന്തൂണ. മുമ്പൊക്കെ നിങ്ങൾക്കറിയോ, പ്രായമുള്ള ആളുകൾ വീട്ടിലുണ്ടായ ഒരു സമാധാനം ഇനി അല്ലേ? ഇപ്പം പ്രായമുള്ള ആളുകൾ ഒരു ഡെഡ് അസറ്റാ. ഓക്ക് ഗൾഫ് പോകാൻ കഴിയുന്നില്ല. ഇപ്പൊ നിങ്ങളൊരു ആൾ ഒരു അമ്മായിമനെ കൊന്നിയില്ലേ,
അമ്മായിമനെ കൊന്നില്ലേ, നോക്കാൻ കഴിയൂല, ഗൾഫിക്ക് ആഫ്രിക്കയിൽ പോകാൻ പ്രയാസാണ്, ഈ സാധനം മുടക്കാ ചേർക്കാന്നും പറഞ്ഞിട്ട് അമ്മായിമനെ കൊന്നില്ലേ? ചാനലില് കണ്ടില്ലേ? ഞാൻ ഒരു കാരണോടെ കൊന്നില്ലേ? നിങ്ങൾ ഇവിടെ അല്ലേ? ആകാശത്തിന്റെ ചുവട്ടിലല്ലേ? കാരണോരെ മരുവള് കൊന്നില്ലേ? സ്വത്ത് മുഴുവൻ കിട്ടേ? കാമുകൻക്കും ഒക്കെ കൂടി ജീവിക്കാനേ? മുമ്പൊക്കെ ഉമ്മയും ബാപ്പയും പൊരയലുണ്ട് അറിഞ്ഞാല്, വെല്ലിപ്പണ്ട് പൊരയല് അല്ലെ, വെല്ലിപ്പണ്ട് സന്തോഷ. ഇപ്പൊ ഡെഡ് അസറ്റാ അത്, അതുകൊണ്ടാണല്ലോ വൃദ്ധസദനം. മുസ്ലിങ്ങൾ മാത്രം ആ വൃദ്ധസദനം തുടങ്ങാത്തത് എന്തുകൊണ്ട് അറിയോ? മുസ്ലിങ്ങൾക്കുള്ള നിർദ്ദേശം ഇതാണ്, ഇതിങ്ങനെ കൊടുത്തുകൊണ്ടേ നിൽക്കുകയാണ്. മറ്റത് ക്രിസ്ത്യൻസൊക്കെ വേഗം ഉണ്ടാക്കുക ചെയ്യുക വൃദ്ധസാധനം. തൃശ്ശൂരക്കാട് ചെന്ന് നോക്കേണ്ടി, എന്നിട്ട് ഓരോരുത്തരും ഇങ്ങനെ കണ്ണീരോട് കൂടി കുത്തിയിരിക്കുക. ആ അപ്പോഴേ എനിക്ക് മനസ്സിലാവുള്ളൂ ഖുർആന്റെ ഈ നിർദ്ദേശം കേട്ടോ. കയർക്കരുത് മാതാപിതാക്കളോട്, മാന്യമായി പെരുമാറണം മാതാപിതാക്കളോട്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് പ്രാർത്ഥിക്കണം എപ്പോഴും. പടച്ചോനെ, നിന്റെ അമ്മനെയും ബാപ്പക്ക് എന്തൊക്കെ പോരായ്മ വന്നു ആയാലും പുറത്തു കൊടുക്കണേ പടച്ചോനെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണം. ഇതൊക്കെ ചെയ്താലും പോരാ, അപ്പോളേ അമ്മക്ക് മക്കൾ ഉണ്ടാവുമ്പോൾ നമ്മളെ മക്കൾ തിരിച്ച് ഇതിൻ്റെ ശമ്പളം തരുള്ളൂ, അല്ലെങ്കിലോ ഇടങ്ങടാവും കേട്ടോ. അപ്പൊ മാതാപിതാക്കളുടെ നേരെ അങ്ങേയറ്റത്തെ വാത്സല്യത്തോട് പെരുമാറുക, ഭർത്താവിനെ സ്നേഹിച്ച് വളരുക, ഭാര്യയോട് അങ്ങേയറ്റത്തെ സ്നേഹം, അന്നിസാവു ഷക്കായി കുറിജാൽ, ഭാര്യ ഭർത്താവിൻ്റെ കൂടപ്പറപ്പാണെന്നുള്ള ബോധത്തോടു കൂടി പെരുമാറുക, നല്ല സ്നേഹം ഭാര്യയ്ക്ക് കൊടുക്കുക, നല്ല പരിഗണന ഭർത്താവിന് കൊടുക്കുക, മക്കളും കുടുംബവും നല്ല സ്നേഹത്തോടുകൂടി വളരുക, കുടുംബത്തിൽ നല്ല ധാർമ്മികത നിലനിർത്തുക, തൗഹീദിൻ്റെ വെള്ളി വെളിച്ചം കുടുംബത്തിൽ ഉണ്ടാക്കുക, നമസ്കാരം, ജുമാ, നോമ്പ് തുടങ്ങുന്ന കാര്യങ്ങളിലൊക്കെ അമിതമായ ശ്രദ്ധയും അമിതമായ താല്പര്യവുമൊക്കെ കാണിച്ച് നല്ലൊരു കുടുംബം വളർത്തിയെടുക്കുക. തൗഹീദിൻ്റെ തണലിൽ, സുന്നത്തിൻ്റെ തണലിൽ കേട്ടോ, ശിർക്കും വിദേഹത്തും ഉന്മൂലനം ചെയ്തൊരു സമൂഹത്തെ വാർത്തെടുക്കുക, അങ്ങനെ നല്ലൊരു കുടുംബത്തിന് നേതൃത്വം കൊടുക്കുക. അല്ലാതെ മക്കളെ തോന്നിയതുപോലൊക്കെ വളർത്തിയതിന് ശേഷം കുട്ടി നിരീശ്വരവാദിയോ നിർമ്മിതവാദിയോ വർഗീയവാദിയോ ഭീകരവാദിയോ ഒക്കെ ആകുമ്പോൾ നെഞ്ഞത്ത് കൈവച്ച് കരിനോലെപ്പറ്റി അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചിലവര് ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഈ വയസ്സന്മാരെ ആയ ആളുകളെ പരിഗണിക്കണം പരിഗണിക്കണം എന്ന് പരിഗണിക്കണം എന്നല്ലേ ഇപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞത് അല്ലേ? മുജാഹിദ് പ്രസ്ഥാനം പളരാൻ വരെ കാരണം എന്താ? ഈ വയസ്സായ ആളുകൾക്ക് വിവരല്ല, ഒരു ആരാണ്? ഒരു കടൽ കിഴവന്മാരാണ്, അവര് ജരാമര ബാധിച്ചവരാണ്, ഉറക്കം തൂങ്ങികളാണ്, പത്രം നടത്താൻ തമ്മിക്കാത്തോല. അങ്ങനെ ഓരോ പള്ളിയിലും വയസ്സായ ആളുകൾ പ്രസിഡന്റ് സ്ഥാനത്തിന് മാറ്റി, വയസ്സായ ആളെ സെക്രട്ടറി സ്ഥാനത്ത് മാറി കൊടുത്തു. വയസ്സന്മാരോട് എന്താ പറഞ്ഞു അറിയോ? മൂപ്പർ നിൽക്കൂല, അങ്ങനെ പറയാ, ഒരാളെ കൊണ്ട് പറയിപ്പിക്കും, എന്നാ അദ്ദേഹം സുല്യമി ആയിക്കോട്ടെ പ്രസിഡന്റ്. അപ്പൊ മറ്റേ ആള്, ഏയ് മൂപ്പർ നിൽക്കൂലട്ടോ, നിങ്ങൾ മൂപ്പരതാക്കരുത്, ഓല കുറിച്ചപ്പെട്ട വേറെ ആളാ, അതുകൊണ്ട് നമുക്ക് ഇബരായിക്കോട്ടെ, അത് ഓല് കണ്ട ആളാ. അങ്ങനെ എല്ലാത്തിൻ്റെ ഓല ആളാക്കി പള്ളിയിൽ നിന്ന് പിടിച്ചാണ്ട് പുറത്താക്കി വയസ്സന്മാരെ. വയസ്സന്മാർക്ക് ആകെ പൊരേല് ഗതിയില്ലാണ്ടായപ്പോളാ പള്ളിക്ക് കയറി, പള്ളിക്ക് കയറി നോക്കി അവിടെ ഗതിയില്ല, അവിടുന്ന് പുറത്താക്കി കേട്ടോ. ഇത് നിങ്ങളെന്താ വിചാരിച്ചത്? ഇത് ചെറിയ രോഗമല്ല, കുടുംബത്തിന് വന്ന രോഗം തന്നെ. ആ രോഗം സമൂഹത്തിൽ വന്നു, അപ്പോഴും നമ്മൾ എതിർത്തു കേട്ടോ. ചെലോലിയായിരിക്കും മുജാഹിദ് പ്രസ്ഥാനം ഇങ്ങനൊക്കെ ആയിട്ട് പിളന്നു പോയില്ലേ, പിളരാണ്ടായ കാരണം അപ്പൊ പറഞ്ഞു. പരിഗണിക്കേണ്ടവരെ പരിഗണിച്ചില്ല, പ്രായം ചെന്ന ആളുകളുടെ വാക്കുകൾക്ക് നിലവാരമില്ലാതെ തള്ളാൻ തുടങ്ങി കേട്ടോ. അതുകൊണ്ടാ, അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഞങ്ങൾക്ക് ചിലരൊക്കെ പറഞ്ഞു കേൾക്കാൻ എന്താ അറിയോ, മുജാഹിദീങ്ങൾ വളരാൻ കാരണം അവർക്ക് ഒമ്പാട് പൈസ കൂടിയിട്ടാണ്. വെറുതെ പറയാ, ഞങ്ങൾക്ക് എന്ത് പൈസ കൂടിയത്? നിങ്ങൾക്കൊക്കെ കൂടിയ അമ്മവും കൂടിയിരിക്കും. മുമ്പൊക്കെ ഞമ്മക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു കുപ്പായും ഒരു തുണിയാണ് അല്ലേ? ഇപ്പം നിങ്ങളോട് നിങ്ങൾക്ക് എത്ര കുപ്പായ ഉണ്ട് നിങ്ങൾക്ക് എന്നറിഞ്ഞൂടാ, തുണി പാൻറ് എത്ര ഉണ്ടെന്ന് അറിയില്ല. ഭാര്യമാർ കണ്ടില്ല ഞങ്ങൾ ബേദാരം ഇങ്ങനെ ഉണങ്ങിയത്, ഇങ്ങനെ തോളിലിട്ട് 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 കൊടുന്നിട്ട് അല്ല പോട്ടർമാർ കൊണ്ടു നിടും പോലെ അലമാരി കൊണ്ടേ ഇടുക, എന്നിട്ട് ബേ അടച്ചാളും, കാരണം അടച്ചില്ല ഇങ്ങോട്ടെ പോരും. അത് മടക്കിയൊക്കൊന്നുമില്ല, നല്ല പെണ്ണുങ്ങൾ മടക്കിയൊക്കും കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ തുറന്നാൽ നന്നായി താഴ്ത്തുകൂ, അപ്പോൾ നിങ്ങളോട് ആരെയും തുറക്കാൻ പറിച്ചിട്ടില്ല.
ഏയ് ആശാരി വാതിലുണ്ടായി കൊടുത്ത് പോയി, വാതിലൊക്കെ അടച്ച പോയ ദേശോ ആശാരി പോയപ്പോ പുരയിലത്തെ പെണ്ണുങ്ങളൊന്ന് തുറന്നു നോക്കി വാതില്, വാതിൽ തുറന്നത് കൈമ പോന്നു, കൈമ പോന്നു. അപ്പൊ തന്നെ ആശാരി തന്നു, നിങ്ങൾ വാതിൽ തേടിയില്ല, നിങ്ങള് ഞാൻ തുറന്നപ്പോ എന്റെ കൈമ പോന്നു. അപ്പൊ ആശാരി ഞാൻ അങ്ങോട്ട് വരറ്റാറിഞ്ഞ ഇവിടെ വന്ന്, ഇവിടെ വന്നിട്ട് മൂപ്പര് ഒന്നും കൂടി വെച്ചടച്ച്, എന്നിട്ട് മൂപ്പര് പറയാ നിങ്ങളോടാരേ തുറക്കാൻ പറഞ്ഞ് ഞാൻ അടച്ചു തന്നല്ലേ, ഞാൻ എന്താ വാതില്. ആ നിലക്ക് വർത്തകം പറഞ്ഞുണ്ട്, ബലൊന്നും അങ്ങനെ എല്ലാം ജയിക്കുന്നു. അപ്പോ ഏതായിരുന്നാലും പ്രായം ചെന്ന ആളുകളെ പരിഗണിച്ച് സ്നേഹത്തോടെ വാത്സല്യത്തോടെ പെരുമാറി ശീലിക്കുക. എവിടേക്കെങ്കിലും അപാകതകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ റബ്ബിനോട് തൗബ ചെയ്യുക. ഭർത്താവിനോടും മക്കളോടും അങ്ങേയറ്റത്തെ സ്നേഹവും വാത്സല്യവും കാണിക്കുക. പിന്നെ അടുത്ത വീടുകളിലുള്ള ബന്ധവും